ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റൂട്ട്സ് ഓഫ് വിസിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എള്ളുവായസാണ്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും ഈ വ്ലോഗ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം, ബെല്ലൈക്കണം എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ കാണാം എങ്ങനെയാണ് എള്ളുവായസ ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ എള്ളുപായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ കുറച്ച് എമൗണ്ടിലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഒരു ഗ്ലാസ് എള്ള്, അരമുറി തേങ്ങാ ചുരവിയത്, ഒരു പകുതി ഉണ്ട ശർക്കര, പിന്നെ കുറച്ച് നെയ്യ്, അത്രയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ തന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യിൽ നമുക്ക് ആ എള്ളൊന്ന് വറുത്തെടുക്കാം. എള്ള് വറുത്തെടുത്തിട്ട് എള്ളുപായസം ഉണ്ടാക്കുമ്പം അത് വേറൊരു ടേസ്റ്റാണ്. ഒരുപാട് നേരമൊന്നും എടുക്കില്ല, ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പാത്രം ഗ്യാസിലോട്ട് വെച്ചിട്ട് നമ്മുടെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്നിളക്കാം. അതിനുശേഷം ശർക്കര ചേർത്തിട്ട് ഒന്നിളക്കാം. ഈ ശർക്കരയെല്ലാം അലുത്ത് വരേണ്ടതായിട്ടുണ്ട്. ശർക്കരയെല്ലാം അലുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കാം. നല്ലവണ്ണം ഇളക്കണം, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കുക. ഈ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം. ടേസ്റ്റിനായിട്ട് ചിലം ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതി, 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ജീരകപ്പൊടിയും. രണ്ടോ മൂന്നോ കാഷ്യൂ നട്ട് കൂടെ ചേർത്തിട്ട് ഇളക്കാം. ഈ വെള്ളമെല്ലാം വറ്റുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഏതാണ്ട് വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പരിവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ എള്ളു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എള്ളു പായസം? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റു വ്ളോഗുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.